സീസണിലാണെങ്കിൽ പോലും ചെറിയ ടൂർണമെന്റ് ആണെങ്കിലും രാഹുൽ കപ്പി വിളിച്ചാൽ പോകുന്നു, ഇല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് പോകുന്നു, അങ്ങനെ അത്തരത്തിലുള്ള പരിപാടികൾ വിളിച്ചു. ഇപ്പോഴും കറന്റ് കൊച്ചിയിൽ വന്നിരിക്കുന്ന ഒരു പ്രോഗ്രാം വേണ്ടി തന്നെയാണ്. സോ ആ സമയത്ത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അവരുടെ ഒരു സപ്പോർട്ട്, ആ സ്നേഹം, അത് എത്രത്തോളം വളരെ പോസിറ്റീവായിട്ട് രാഹുലിന്റെ മുന്നോട്ടുള്ള ട്രെയിനിങ്ങിന് എത്രത്തോളം യൂസ്ഫുൾ ആക്കുന്നുണ്ട്? സപ്പോർട്ട് മാത്രമല്ല, പക്ഷേ ഞാൻ ഈ ചെറിയ ടൂർണമെന്റ് കളിച്ചിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. ഞാൻ ത്രീസും ഫൈവ്സും സെവൻസും ഒക്കെ ഞാൻ കളിച്ചിട്ടാണ് വന്നത്. അപ്പം എനിക്കൊരിക്കലും ശരിക്കും നമുക്ക് എല്ലാ പരിപാടിക്കും പോകാൻ പറ്റില്ല. ഇത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എല്ലാവരും വിളിക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ വന്നിരിക്കുന്നത് ഞാൻ നമ്മുടെ കറുകപ്പള്ളിയിൽ ഒരു പരിപാടി വിളിച്ചിട്ടാണ്, നമ്മുടെ അരവിന്ദ് ബ്രോ പിന്നെ സിദ്ദിഖ അവരെ കൂടി വിളിച്ചിട്ടാണ്. അതൊരു ഫൈവ് ടൂർണമെൻ്റ് ആണ്. പിന്നെ കറുകപ്പള്ളി വെച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഡിഫറെൻ്റ് ആണ്, ഫുട്ബോളിൽ അതൊരു ജംഗ്ഷൻ അതിൻ്റെ ഉള്ളത്തെ കാര്യങ്ങൾ. അപ്പോൾ എനിക്കത് കാണണമെന്ന് കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഗോവയിലായിരുന്നു, ഞാനിപ്പോൾ അതിന് വേണ്ടി വന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ പരിപാടിക്കും പോകാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഒരിക്കലും എന്താ പറയുക, തള്ളിക്കളയോ അല്ല അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല ഇതുവരെ. എന്താ വെച്ചാൽ ഞാൻ ഫൈവ്സ് കുറേ കളിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് പോയി കളിക്കും. ലോക്കലി ഇവിടെയല്ല, ഗോവയിലൊക്കെ ആകുമ്പോൾ ഫൈവ് ഫൈവ് ഫുട്ബോൾസ് ഇടയ്ക്കിനെ കളിക്കും. എന്താ വെച്ചാൽ അതൊക്കെയാണ് എന്നെ, ഇറ്റ് മെയ്ഡ് മീ സംതിങ് ഡിഫറെൻറ്റ്. എന്നെ ഒരു സ്ട്രോങ് ഫൈറ്റർ ആക്കിയത് എൻ്റെ ഇമോഷൻസ് അവിടെ നിന്നാണ് ഞാൻ ബിൽഡ് ചെയ്തെടുത്തത്. സ്ട്രീറ്റ് ഫുട്ബോൾ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അവിടെ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ എൻ്റെ ടൈപ്പ് ഓഫ് ഗെയിം എന്താണെന്ന്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. അല്ലാണ്ട് എന്താ പറയുക, ഞാൻ നേരിട്ടൊരു ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് ക്യാമ്പ് കോച്ചിങ് തുടങ്ങിയതല്ല, ഞാൻ ഇവിടെ നിന്ന് കളിച്ച് തന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്തതാണ്. അപ്പോൾ എനിക്കൊരിക്കലും ആ സ്ഥലങ്ങൾ മറക്കാൻ പറ്റില്ല. അവിടുത്തെ പ്ലെയേഴ്സ് എല്ലാവരും അവന് മറക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എനിക്ക് പരമാവധി പോകാൻ പറ്റുന്ന പരിപാടിക്കൊക്കെ ഞാൻ പോകും. ഓക്കെ, സോ എന്താണ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്, എന്തൊക്കെയാണ് ചെയ്യുക? മൊബൈൽ ഫോൺ എന്തായാലും യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലല്ല, സിനിമയെ കാണാറുണ്ടോ? എന്താണ് ഒരു റിലീഫ് ആയിട്ട് ഒന്നും ചെയ്യാറില്ല? റിലീഫ് എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ എനിക്ക് നേച്ചർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഐ ലവ് ദ നേച്ചർ, ഐ പ്രേ ടു ദ നേച്ചർ. റിലീഫ്, എൻ്റെ ഏറ്റവും വലിയ റിലീഫ് എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ട് ഓരോ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഒരു എന്താ പറയുക, അവിടെ ഒരു എന്തെങ്കിലും ഒരു കണ്ടക്ട് ചെയ്യാം. കൂടുതലായിട്ടും ഫിഷിങ്, കൂടുതലായിട്ടും എന്താ പറയുക, അഡ്വഞ്ചറസ്. സിനിമ കാണും, തിയേറ്ററിലൊക്കെ പോയി കാണും, പക്ഷേ ഫ്രണ്ട്സ് വിളിച്ചാൽ മാത്രം. എനിക്ക് ഫോണിൽ കുറേ നേരം ഇരുന്ന് സിനിമ കാണാൻ എനിക്ക് പറ്റില്ല, അൺലെസ് ഇറ്റ്സ് ഫുട്ബോൾ അല്ലെങ്കിൽ കാർസ് റിലേറ്റഡ്. എനിക്ക് ഞാൻ പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാർസ് ആണ്. എനിക്ക് കാർസ് ഭയങ്കര ഒരു പ്രാന്താണ്. എനിക്ക് ഐ ലവ് ടു വർക്ക് ഓൺ എൻജിൻസ്, ഐ വർക്ക് ടു ബിൽഡ് ദ പവർ, ഐ ലവ് ടു ഡ്രൈവ് ദ കാർ, അങ്ങനെ അതിനെ പറ്റി പഠിക്കാൻ. അങ്ങനെ കാർസ് ആൻഡ് അഡ്വഞ്ചറസ് തിങ്സ് അങ്ങനെ. ബട്ട് ഇറ്റ്സ് റിസ്കി, റിസ്കി സ്പോർട്സ് ആണ് ഞാൻ എടുക്കാറ്. ബട്ട് ഐ ലവ് ഇറ്റ്. ഓക്കെ, എന്തെങ്കിലും ഡ്രീം കാർ ഉണ്ടോ, അങ്ങനെ വാങ്ങാൻ വെച്ചിരുന്ന ഡ്രീം കാർ? ഡ്രീം കാർ ഉണ്ട്, എപ്പോഴും ഉണ്ട്. ദാറ്റ്സ് മൈ ഡ്രീം കാർ. ബട്ട് ദർ ഈസ് നോ വൺ ജെന്യൂൻ കാർ ഇൻ ഇന്ത്യ, ദാറ്റ്സ് വൈ ഇറ്റ്സ് എ ഡ്രീം കാർ. എനിക്ക് അങ്ങനെ എന്താ പറയുക, ബുക്കാട്ടി അങ്ങനെയല്ല. ഐ ലവ് ജെ ഡി എം കാർസ്. ഓക്കെ, സോ ഐ ലവ് R34 നിസാൻ സ്കൈ ലൈൻ. ഓക്കെ, എടുക്കും. എടുക്കാനായിട്ട് പറ്റില്ല എന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ അത് ഇന്ത്യയിൽ ഇല്ല, കാറില്ല. ദാറ്റ്സ് എൻ ഓൾഡ് കാർ. പുറത്തൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇമ്പോർട്ട് ചെയ്യാനും കുറേ പരിപാടികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സംവേർ ഐ ട്രൈ ടു ഗെറ്റ് എൻ എഞ്ചിൻ RB26 ആൻഡ് ഐ ഡ്രൈവ് ഇറ്റ് മേ ബി ഇൻ എ ഡിഫറെൻറ്റ് ചേസി. ഓക്കെ,